എന്തുകൊണ്ടാണ് മഹേന്ദ്ര സിംഗ് ധോണി ഐ പി എൽ കിങ് ആയി തുടരുന്നത്? തുടർച്ചയായി ഇങ്ങനെ വിജയങ്ങൾ സൃഷ്ടിക്കാൻ എന്ത് മാജിക്കാണ് ധോണി പ്രയോഗിക്കുന്നത്? ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ക്രിക്കറ്റ് ആരാധകർ മാത്രമല്ല, മറ്റ് ഐ പി എൽ ടീമുകളും ഇക്കാര്യമാണ് ഇപ്പോൾ തലപുകഞ്ഞ് ആലോചിക്കുന്നത്. കളിച്ച 8 മാച്ചുകളിൽ നിന്ന് 7 വിജയം നേടി 14 പോയിൻറ്റോടെയാണ് ഐ പി എൽ പട്ടികയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് 1 സ്ഥാനത്ത് നിൽക്കുന്നത്. പ്രായം ചെന്നവരുടെ പട്ടികയാണ് ചെന്നൈ ടീമെന്ന് പരിഹസിച്ചവരുടെ നാവടയ്ക്കുന്ന വിജയങ്ങളാണ് ചെന്നൈ നേടിയത്. ഇതിന് പ്രധാന കാരണം ധോണി എന്ന നായകൻ്റെ തന്ത്രങ്ങളും അസാധാരണമായ തീരുമാനങ്ങളുമാണ്. ടീമിലെ ഏറ്റവും മികച്ച പെർഫോമറും ധോണി തന്നെയാണ്. 76.66 റൺസാണ് ധോണിയുടെ ശരാശരി. സ്ട്രൈക്ക് റേറ്റ് 127.07. ഇമ്രാൻ താഹിർ, ഹർഭജൻ സിംഗ്, ദീപക് ചാഹർ എന്നിവരാണ് ചെന്നൈയുടെ മറ്റ് തുറുപ്പിച്ചിട്ടുകൾ. ഏത് കളിക്കാരെ എങ്ങനെ എവിടെ ഉപയോഗിക്കണമെന്ന് ധോണിക്ക് കൃത്യമായി അറിയാം. ബൗളിങ്ങിൽ ആരും ധൈര്യപ്പെടാത്ത പരീക്ഷണങ്ങൾക്ക് ധോണി മുതിരുന്നു. ബാറ്റിംഗ് ഓർഡറുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഓപ്പണിംഗ് ബൗളർമാർക്ക് തുടർച്ചയായി പന്തെറിയാൻ അവസരം നൽകുന്നു. വിക്കറ്റ് കീപ്പറാണെങ്കിലും തൻ്റെ കമാൻഡിംഗ് പവർ കൊണ്ട് ഫീൽഡിൽ ഏറ്റവും ആക്റ്റീവായി നിൽക്കാൻ ധോണിക്ക് കഴിയുന്നു. ക്യാപ്റ്റൻ കൂൾ എന്ന വിശേഷണം ഇടയ്ക്ക് മറന്നുപോകുന്ന പെരുമാറ്റം പോലും ധോണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ദീപക് ചാഹറിനോട് കോപിച്ചതും അമ്പയറെ ചോദ്യം ചെയ്തതുമൊക്കെ ഏവരും കണ്ടതാണ്. ഇതെല്ലാം ചെന്നൈയുടെ വിജയത്തിനു വേണ്ടിയാണ് എന്നത് ആർക്കും സംശയമില്ലാത്ത വസ്തുത. ഓരോ കളിയിലും ഓരോ കീ പ്ലെയേഴ്സിനെ ധോണി ഉപയോഗിക്കുകയാണ്. അവർ കൃത്യമായി അവരുടെ റോൾ നിർവഹിക്കുകയും ചെയ്യുന്നു. ഫോമിലല്ലാത്ത വാട്സനും റെയ്നയുമൊക്കെ പെട്ടെന്നൊരു ദിവസം ഫോമിലെത്തുകയും കളിയുടെ വിജയശില്പിയായി മാറുകയുമൊക്കെ ചെയ്യുന്നത് ധോണിയിലെ ക്യാപ്റ്റൻ്റെ ചില സൂത്രവിദ്യകളാണെന്ന് ഏവർക്കും അറിയാം. വിരാട് കോഹ്ലി അടക്കമുള്ള മറ്റ് ക്യാപ്റ്റന്മാരിൽ നിന്ന് മഹേന്ദ്ര സിംഗ് ധോണി തികച്ചും വ്യത്യസ്തനാണ്. വിജയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അതിനായി മാത്രം നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന തലച്ചോറാണ് ധോണിയുടേത്. ഓരോ ഓവറിലും തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ധോണി ശ്രദ്ധിക്കുന്നു. കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള അറ്റാക്കിൽ എതിർ ടീം തകരുകയും ചെയ്യുന്നു.